ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിലാട്ടാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലാട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. ഒരു ബോട്ടിലേക്ക് വൈറ്റ് കളറിലെ അക്രൈലി കളറൊന്ന് ഒരു കോട്ട് കൊടുക്കാം. അങ്ങനെ അത് ഫുള്ളാണ് നമുക്ക് ഡ്രൈ ആവണം വരെ ഒന്ന് കാത്തിരിക്കാം. അങ്ങനെ അത് ഫുള്ളായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലെ പേപ്പറും ഇതുപോലെ ഒരു നീളത്തിലൊരു പേപ്പറും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിനപ്പം ആ ഒരു പേപ്പറിൻ്റെ ഞാൻ നീളം കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇട്ട് ഒട്ടി ചെയ്യാൻ പാടായിട്ട്. അപ്പോൾ അതിന് ഇത്രയും നിങ്ങളാണ് എടുത്തിട്ടുള്ളൂ. അതിന് മുകളിലേക്ക് പകുതി ഹാർട്ടിൻ്റെ മുകളിലേക്കും പകുതി താഴോട്ടും ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അതും ഞാൻ സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് റെഡ് അക്രൈലിക് കളർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, പകുതി വരെ കേട്ടോ. അങ്ങനത്തെ ഞാനിവിടെ റിമൂവ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടായിട്ട് ഇനിയൊന്നും നമ്മുടെ ഹാർട്ട് ഷേപ്പ് നമ്മൾ മാറ്റിയായിരുന്നല്ലോ, ആ ഒരു പേപ്പർ അതേപടി തന്നെ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പുറമേ നമുക്ക് പെൻസിൽ വെച്ചൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് കൂടി നമുക്കൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അങ്ങനെ നമ്മളത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പാട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സിഡി മാർക്കർ തന്നെ വെച്ചിട്ട് അതിൻ്റെ പുറമേ കൂടെ ഒന്നുകൂടെ നല്ല ഡാർക്കായിട്ടൊന്ന് നമുക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഐ ലവ് യു എന്ന് കൂടി ഒന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പിൽ ഇത് കൂടി വരച്ചെടുക്കാം. അതല്ലാതെ ഞാൻ അതിൻ്റെ താഴെ മുകളിലുമായിട്ട് കുറച്ച് ഹാർട്ട് പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. നമ്മൾ റെഡ് കളർ വരച്ച അവിടെ ഞാൻ വൈറ്റ് വെച്ചിട്ട് ഹാർട്ടും അതുപോലെ തന്നെ വൈറ്റ് കൊടുത്ത അവിടെ ഞാൻ റെഡ് വെച്ചിട്ടും ഹാർട്ട്സ് വരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് കളർ ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ നെക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് റെഡ് കളറിൽ ത്രെഡ് കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ബോട്ടിലെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ.